ചാണകം ഇന്ധനമാക്കി ഓടിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യത്തെ ട്രാക്ടർ പുറത്തിറക്കി ബ്രിട്ടീഷ് കമ്പനി ബെന്നമൻ. 100 പശുക്കളെ വളർത്തുന്ന ഫാമുകളിൽ പോലും ഈ ലിക്വിഡ് മീഥെയ്ൻ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാക്ടറിനാവശ്യമായ ഇന്ധനം ലഭിക്കും. 276 കുതിരശക്തിയുള്ള ഈ ട്രാക്ടറിന് ഡീസൽ ഇന്ധനമാക്കി ഓടുന്ന സമാന ശേഷിയുള്ള ട്രാക്ടറുകളുടെ ശേഷിയുണ്ടെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കളായ ബെന്നമിൻ തന്നെ പറയുന്നു. ഫാമുകളിൽ കന്നുകാലികൾ പുറത്തുവിടുന്ന വാതകങ്ങൾ അന്തരീക്ഷ മലിനീകരണത്തിന് പോലും കാരണമാകാറുണ്ട്. മീഥെയ്ൻ ഇന്ധനമാക്കുന്നതിനാൽ ഡീസൽ വാഹനങ്ങളുടേതുപോലുള്ള മലിനീകരണം ഇല്ലെന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും ട്രാക്ടറിന് സാധിക്കും. സംസ്കരിച്ച മീഥെയ്ൻ ട്രാക്ടറിൽ പ്രത്യേകം ഘടിപ്പിച്ച ടാങ്കിൽ 162°C വരെ ഊഷ്മാവിൽ ചൂടാക്കുമ്പോഴാണ് അത് ട്രാക്ടർ ഓടിക്കാൻ ശേഷിയുള്ള ഇന്ധനമായി മാറുന്നത്. കഴിഞ്ഞ 100 ബയോമീഥെയ്ൻ നിർമ്മാണത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ ട്രാക്ടറിൻ്റെ നിർമ്മാതാക്കളായ ബെന്നമൻ. കോൺവാളിലെ ഒരു ഫാമിലാണ് ഈ ട്രാക്ടറിൻ്റെ പൈലറ്റ് ഓട്ടം നടത്തിയത്. ഈ ഫാമിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 2500 ടണ്ണിൽ നിന്ന് ഒരൊറ്റ വർഷം കൊണ്ട് 500 ടണ്ണാക്കി കുറയ്ക്കാൻ ഈ മീഥെയ്ൻ ട്രാക്ടറിൻ്റെ വരവോടെ സാധിച്ചു. ആഗോള കാർഷിക വ്യവസായത്തിൻ്റെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് T7 ലിക്വിഡ് മീഥെയ്ൻ ഇന്ധനമാക്കി ഓടുന്ന ട്രാക്ടർ.